അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി വി എസ് ശിവകുമാറിനെതിരെ FIR. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് FIR സമർപ്പിച്ചത്. ബിനാമി പേരിൽ ശിവകുമാർ സ്വത്ത് സമ്പാദിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ശിവകുമാറിനെ കൂടാതെ 3 പേർ കൂടിയുണ്ട് പ്രതിപ്പട്ടികയിൽ. അതേസമയം ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് വി എസ് ശിവകുമാർ പറഞ്ഞു. തന്നെ തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ശിവകുമാർ പറഞ്ഞു. MP, MLA, മന്ത്രി എന്നീ പദവികൾ ദുരുപയോഗം ചെയ്ത് ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ശിവകുമാറിന് പുറമെ അദ്ദേഹവുമായി അടുപ്പമുള്ള എം രാജേന്ദ്രൻ, ഷൈജു ഹരൻ, അഡ്വക്കേറ്റ് എൻ ഹരികുമാർ എന്നിവർക്കെതിരെയും പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് സ്പെഷ്യൽ സെൽ SP അജിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. ഗവർണർ അനുമതി നൽകിയതോടെയാണ് ശിവകുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത്. പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ അനുമതി നൽകണമെന്ന് വിജിലൻസ് കഴിഞ്ഞ ജനുവരിയിലാണ് ആവശ്യപ്പെട്ടത്. ഇക്കാര്യം പരിശോധിച്ച സർക്കാർ 1988 അഴിമതി നിരോധന നിയമം അനുസരിച്ചാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു ശിവകുമാറിന്റെ പ്രതികരണം. തന്നെ തേജോവധം ചെയ്യുവാനുള്ള ശ്രമമാണെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് തരത്തിലുള്ള അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ്, സത്യം പുറത്തു കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇതിനെ സർവാത്മനാ സ്വാഗതം ചെയ്യുകയാണ്. അന്വേഷണത്തോട് സഹകരിക്കും. സഹകരിച്ചിട്ട് ഈ തീർച്ചയായിട്ടും സത്യം പുറത്തു വരണം, അതാണ് എൻ്റെയും ആഗ്രഹം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആളുകൾക്ക് ബോധ്യമാകും, ആളുകളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള വേജ പ്രചരണങ്ങൾ. ജനം, തിരുവനന്തപുരം.